പാകിസ്ഥാന്റെ അടുത്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അസീം മുനീറിനെ നിയമിച്ചു കഴിഞ്ഞു. 6 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന നിലവിലെ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയ്ക്ക് പകരമാണ് അസീം മുനീറിന്റെ നിയമനം. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ മേധാവി, മിലിട്ടറി ഇന്റലിജൻസിന്റെ തലവൻ, നോർത്തേൺ കമാൻഡ് കമാൻഡർ എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ISIയുടെ തലവനായിരിക്കുന്ന സമയത്തായിരുന്നു പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള നടന്നത്. അന്നുമുതൽ ഇദ്ദേഹം ഇന്ത്യൻ ചാരസംഘടനകളുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു. മുനീർ അധികാരമേറ്റാൽ ഇന്ത്യക്കെതിരായ ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ നീക്കങ്ങൾ പൊളിച്ചടിക്കിയതായും പറയപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക് ഇൻ ഇൻസാഫ് തലവനുമായ ഇമ്രാൻഖാനും പാകിസ്ഥാൻ കൂട്ടുകക്ഷി സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ കനക്കുന്നതിനിടയിലാണ് ഇമ്രാൻഖാന്റെ കണ്ണിലെ കരടായ അസീം മുനീറിനെ സൈനിക മേധാവിയായി നിയമിക്കാനുള്ള പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നിർണായക തീരുമാനം. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനായി ലഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംസാർ മിർസയെയും തിരഞ്ഞെടുത്തു. അസീം മുനീറിന്റെ നിയമനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും നിയമനം ഭരണഘടനാനുസൃതമാണെന്നും പാക് പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. 6 വർഷക്കാലം പാക് സൈനിക മേധാവിയുടെ കസേരയിലിരുന്ന 61-കാരനായ ജനറൽ ബജ്വയുടെ സേവനകാലാവധി നീട്ടി നൽകേണ്ടതില്ലെന്നും പാക് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ISI മേധാവിയായിരിക്കെ ഇമ്രാൻഖാന്റെ അനിഷ്ടത്തെ തുടർന്ന് മുനീറിനെ നീക്കുകയായിരുന്നു. പിന്നീട് ഇമ്രാൻഖാന്റെ അടുപ്പക്കാരനെ ISI മേധാവിയായി നിയമിക്കുകയും ചെയ്തു. നിലവിലെ സൈനിക മേധാവിയുമായി അസീം മുനീർ അടുത്ത അടുപ്പമാണ് പുലർത്തിയിരിക്കുന്നത്. ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ താൽപ്പര്യപ്രകാരമാണ് ഇമ്രാൻ അസീം മുനീറിനെ ISIയുടെ മേധാവിയായി നിയമിച്ചതും. 2019 ഫെബ്രുവരി 14 കശ്മീരിലെ പുൽവാമ ജില്ലയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ പാക് ഭീകരണ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ചാവേറാക്രമണം നടത്തിയപ്പോൾ അസീം മുനീറായിരുന്നു ISIയുടെ മേധാവി. 40 ഇന്ത്യൻ ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ തന്ത്രപരമായ പല കാര്യങ്ങളിലും ഇമ്രാൻഖാനുമായുള്ള കൊമ്പുകോർത്ത അസീം മുനീറിനെ ഇമ്രാൻഖാൻ പുറത്താക്കുകയായിരുന്നു. എന്നാൽ മുനീറിന്റെ നിയമനത്തിന് പിന്നാലെ ഇമ്രാൻഖാനു നേരെ നടന്ന ആക്രമണവും ചർച്ചയാകുകയാണ്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ റാലിക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ ദുരൂഹമായി ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. 2007 മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ മരിച്ചത് ഇതുപോലെ റാലിയിൽ പങ്കെടുക്കവേ വെടിയേറ്റായിരുന്നു. സമാന സാഹചര്യത്തിൽ ഇമ്രാന്റെ നേർക്കുണ്ടായ വെടിവയ്പും പാകിസ്ഥാനിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ വരെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഞെട്ടലുളവാക്കി. ഗുജറൻ വാലിയിലെ റാലിയിൽ ഇമ്രാൻ ഉൾപ്പെടെ 15 പേർ കൂടി വെടിയേറ്റിരുന്നു. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 3 പേർ മുതിർന്ന നേതാക്കളുമാണ്. സംഭവത്തിൽ ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇപ്പോൾ വെടിവെക്കുന്നയാളെ കാണിക്കുന്നതും വെടിയേൽക്കുന്നതും കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട 3 വീഡിയോകളുണ്ട് പ്രചരിക്കുന്നത്. ആദ്യത്തേതിൽ പിസ്റ്റളുമായി എത്തിയ ആളെ ജനക്കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ താഴേക്ക് വലിച്ചിടുന്നുണ്ട്. ഇമ്രാന്റെ ആളുകൾ ഇയാളെ പിന്നീട് മർദ്ദിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. 2-ാമത്തെ വീഡിയോയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താൻ ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇമ്രാനെ വധിക്കാൻ ശ്രമിച്ചതെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ പുറത്തു വന്നതിൻ്റെ പേരിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്തു. 3-ാമത്തെ വീഡിയോ ആണ് ഓട്ടോമാറ്റിക് റൈഫിളിൽ നിന്നും വെടിയുതിർത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ അക്രമിയെ കാണിക്കുന്നില്ലതാനും ആളുകൾ വെടിയേറ്റ് വീഴുന്നതാണ് അതിൽ ഉള്ളത്. ഇമ്രാന്റെ പാർട്ടി നേതാക്കളായ ഫവാദ് ചൗധരി ഉൾപ്പെടെയുള്ളവർ AK-47 തോക്കുമായി ഒരാൾ ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ വെടിയൊച്ച കേൾക്കുമ്പോൾ ഇമ്രാനും സംഘങ്ങളും ബാനറുകളുടെ പിന്നിലേക്കും മറ്റും ഒളിക്കുന്നതും കാണാം. 15 പേർക്ക് പരിക്കേറ്റതിന് പിന്നിൽ ഒരു അക്രമി മാത്രമല്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടുമില്ല. വീഡിയോയിൽ കാണുന്നതിനും അപ്പുറമുള്ള മാനം വെടിവയ്പ്പിനുണ്ടെന്ന് ഇമ്രാൻഖാന്റെ കാലിനേറ്റ പരിക്കിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇമ്രാൻ നിൽക്കുന്നതിന് 1000 അടി താഴെയാണ് അക്രമി നിന്നത്. ഖാൻ ഒരു കണ്ടെയ്നർ ട്രക്കിന്റെ മുകളിലാണ് നിൽക്കുന്നതും ചെയ്യുന്നത്. കാലിന് താഴെ വെടിയേൽക്കണമെങ്കിൽ ഏതു ആംഗിളിൽ നിന്നാണ് വെടിവെച്ചതെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. അക്രമിയിൽ നിന്ന് ഉടൻ തന്നെ ഇമ്രാന്റെ അനുയായികൾ തോക്ക് പിടിച്ചെടുത്തിരുന്നു. ഈ പിടിവലിക്കിടെയാണ് അക്രമിക്ക് ലക്ഷ്യം തെറ്റിയതെന്ന് മുതിർന്ന പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണത്തിന് പിന്നിൽ നിലവിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാക് സൈന്യവുമാണെന്നാണ് ഇമ്രാന്റെ വാദം. ആക്രമണം വധശ്രമമാണെന്ന് ഇമ്രാന്റെ പാർട്ടി തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട് 6 മാസമായപ്പോഴാണ് യഥാർത്ഥ നീതി തേടി കഴിഞ്ഞ മാസം ഇമ്രാൻഖാൻ ആരംഭിച്ചത് യാത്ര. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആണെങ്കിലും പാകിസ്ഥാനിൽ യഥാർത്ഥ അധികാരം സൈനിക നേതൃത്വത്തിനാണ് എന്നുള്ളതാണ് സത്യം. സൈന്യത്തിന്റെ കയ്യിലെ പാവയായി ഒരു കാലത്ത് നിന്നിരുന്ന ഇമ്രാൻ ഇപ്പോൾ അവർക്കെതിരെ ശക്തമായ നീക്കമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പാക് സൈന്യവും പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ആക്രമണത്തിന് പിന്നിലുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും PPP നേതാവും വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭുട്ടോയും സർദാരിയും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു.
കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഇമ്രാൻഖാനെ വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ ഏജൻസികൾ കഷ്ടപ്പെടേണ്ടി വരും. ആക്രമണത്തിന് പിന്നിൽ മൂന്നു പേരെന്നാണ് ഇമ്രാൻ തന്നെ വ്യക്തമാക്കുന്നത്. ഷഹബാസ് ഷെരീഫ്, ആഭ്യന്തരമന്ത്രി റാണ സനാവുല്ല, മേജർ ജനറൽ നാസർ ഫൈസൽ എന്നിവരുടെ പേരുകളാണ് ഇമ്രാൻ്റെ അടുത്ത സഹായി അസദ് ഉമർ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പേര് പുറത്തുവിട്ടവരെ പുറത്താക്കിയില്ലെങ്കിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഇമ്രാൻ പറയുകയും ചെയ്തു. എന്നാൽ സനാവുല്ല ആരോപണം തള്ളിക്കളയുകയാണ്. ഇമ്രാൻഖാൻ്റെ മുൻ ഭാര്യ റെഹാം ഖാനും ആക്രമണത്തിൽ സംശയമുന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാർട്ടി നേതൃത്വം എടുത്തോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. വസീറാബാദിൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് PTI നേതൃത്വത്തിന് ഉണ്ടായിരുന്നുവെന്ന് അവരുടെ വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. ഇക്കാര്യം ഭരണകൂടത്തെ അറിയിച്ചിട്ട് നടപടിയെടുത്തില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. പ്രവിശ്യയിൽ സുരക്ഷയൊരുക്കേണ്ടത് ആരുടെ ചുമതലയാണെന്നും റാം ചോദിക്കുന്നുണ്ട്. അനുയായികൾ തോക്ക് തട്ടിയെടുത്തുകൊണ്ട് ഇമ്രാൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും സുരക്ഷാ വീഴ്ച എന്ന ചോദ്യം മുന്നിട്ട് നിൽക്കുന്നു. ആയിരക്കണക്കിന് പേരാണ് ഇമ്രാൻ്റെ റാലിയിൽ പങ്കെടുത്തത്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നെത്തുന്നവർ ഉള്ളതിനാൽ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇമ്രാന് സ്വന്തമായി സ്വകാര്യ സുരക്ഷാ സേനയുണ്ടതാനും, മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ റാലി ആയതിനാൽ മുതിർന്ന പോലീസ് യൂണിറ്റുകളെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ സുരക്ഷ ഒരുക്കിയിട്ടും ഇമ്രാന് നേരെ ആക്രമണം നടന്നതെന്നാണ് ചർച്ചയാകുന്നത്. പാകിസ്ഥാനിൽ വിപ്ലവമാണ് നടക്കുന്നതെന്ന് ഇമ്രാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബാലറ്റ് ബോക്സിലൂടെയുള്ള സൗമ്യമായ യുദ്ധമോ രക്തച്ചൊരിച്ചിലൂടെയുള്ള വിനാശകരമായ യുദ്ധമോ എന്ന് മാത്രമാണ് അവശേഷിക്കുന്നതെന്ന ചോദ്യവും ഇമ്രാൻ പറഞ്ഞിരുന്നു. എന്നാൽ മുനീർ ചുമതലയേൽക്കുന്നതോടെ ഇമ്രാൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത്.